ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ മസാല റെസിപ്പി ആയിട്ടാണ്. പൊറോട്ട, ബിരിയാണി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മസാലയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കിലം ചെമ്മീൻ, ഒരു അഞ്ച് സവാള എടുത്തൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 തക്കാളിയാണ്. ആ 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടിയും, നിങ്ങൾ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രുചികരമായിട്ടുള്ളൊരു മസാലയാണിത്. ഫ്രൈ ചെയ്യുന്നതിലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മസാലയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചും കൂടെ നന്നാവുക. ഇപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മല്ലിയില നിങ്ങൾ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതിരിക്കണം. അപ്പോൾ നമ്മളെ മസാല ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഓപ്ഷനാണ്. കഴിയുന്നത് നിങ്ങൾ ചുവന്ന ഉള്ളി എടുക്കാണ്ടിരിക്കുക, അത് സോൾട്ടായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്.